ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ശരിക്കും എനിക്ക് ആ കലിപ്പനെ ഇടയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേ സൂര്യ, ഞങ്ങൾ എല്ലാവരും നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ പ്രൊമോ വന്നപ്പോൾ ആദ്യത്തെ ആ ഒരു സീൻ തന്നെ സൂപ്പർ ആയിരുന്നു. അതിനുള്ള മറുപടിയും ഋഷി കൊടുക്കുന്ന മറുപടിയും അത് കണ്ടപ്പോൾ നമ്മളെല്ലാവരെയും വാച്ച് ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ കമന്റ്സുകളെല്ലാം കൂടെവിടെ ടീം കാണുന്നുണ്ട് എന്ന് ഉറപ്പായി. അപ്പോൾ കൂടെവിടെ പുത്തൻ പ്രൊമോ എല്ലാവരെയും സന്തോഷിപ്പിച്ചു എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇത്തവണത്തെ ജനറൽ പ്രൊമോയിൽ കുറേ കാര്യങ്ങളെ കുറിച്ചുള്ള ചെറിയ ചെറിയ ഹിന്റുകളാണ് തന്നിരിക്കുന്നത്. അതിൽ ഒരു രണ്ട് സീൻ മാത്രമാണ് വലുതായിട്ട് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ജഗന്നാഥന്റെയും ആ ഒരു നമ്പ്യാരങ്കളുടെയും സീൻ, അത് നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് തന്നെ തന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ തന്നെ സംസാരം, ബാക്കി ഒരുപാട് കാര്യങ്ങൾ ബാക്കിയെല്ലാം ചെറിയ ഹിന്റായിട്ട്, ചെറിയ പാർട്ടായിട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്, അവരുടെ ആ ഒരു രഹസ്യ വിവാഹം അത് നടക്കാനുള്ള സാധ്യത എന്തായാലും കാണുന്നില്ല. എല്ലാം റാണിയമ്മ ഉൾപ്പെടെ ഇവിടെ അറിയുകയല്ലേ, അപ്പോൾ ഇനി എന്തായിരിക്കും നടക്കുക എന്നുള്ളത് ഒരു ടെൻഷനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒന്ന് ചിട്ടയായിട്ടൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയതെന്ന് പറയുന്നത് നമ്പ്യാരങ്കലിനെ ഒരു ഇരയെ പോലെ ചൂണ്ടയിൽ കൊരുത്തു നിർത്തുന്ന ഒരു ജഗന്നാഥനെയാണ്. അതായത് നമ്പ്യാരങ്കലിനെ ഉപയോഗിച്ചാണ് ഇനി ജഗന്നാഥൻ മീൻ പിടിക്കാൻ പോകുന്നത് എന്ന്. അതിഥി ടീച്ചറുടെ പുതിയ തീരുമാനം അറിയാൻ ജഗൻ മറ്റാർക്കും തോന്നാത്ത ഒരു അടിപൊളി ഐഡിയ എടുക്കുന്നുണ്ട്. നമ്പ്യാരങ്കലിനെ കൊണ്ട് മദ്യം കഴിപ്പിച്ചിട്ട് സത്യം പറയിക്കുക. നിങ്ങൾ ഈ സീൻ എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? ആ തമ്പില് തന്നെ ഞാൻ അത് എടുത്തിട്ടത് നിങ്ങൾക്കത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പാണ്ഡിപ്പടയിൽ രാജൻ വി ദേവ് തേങ്ങ മോഷ്ടിച്ച കണക്ക് ഇന്ദ്രൻസിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് മദ്യം കൊടുത്ത് അല്ലെങ്കിൽ കള്ള് കുടിപ്പിച്ച് നമ്മുടെ ഇന്ദ്രൻസിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു കോമഡി സീനുണ്ട്. അതുപോലെ നമ്മുടെ റൈറ്റർ സാർ കണ്ടുപിടിച്ച ഉഗ്രൻ ഐഡിയയാണ് ഇത്. നിരുത്സാഹപ്പെടുത്തുന്നില്ല രാമനുണ്ണി, നിരുത്സാഹപ്പെടുത്തുന്നില്ല, എങ്കിലും നമുക്കത് കാണാമല്ലോ. അപ്പോൾ ഈ ജഗന്നാഥൻ ഒന്നിച്ചിരുന്ന് ഊണ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്പ്യാരങ്കലിനെ കൊണ്ടുപോകുന്നത് വലിയൊരു ചതിയിലേക്കാണ്. ആ ദിവസം രാത്രി തന്നെ നമ്പ്യാരങ്കലിനെ ജഗന്നാഥൻ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ച് അതിഥി ടീച്ചറും ഋഷിയുമായിട്ട് എടുത്ത ആ ഒരു തീരുമാനം അതവിടെ തുറന്ന് പറയിക്കുകയാണ്. അതായത് നമ്പ്യാരങ്കലുടെ മകളുടെ വിവാഹ നിശ്ചയ ദിവസം തന്നെ ചോറ്റാനിക്കരയിൽ വെച്ച് ഋഷിയുടെയും സൂര്യയുടെയും വിവാഹം കൂടി പ്ലാൻ ചെയ്യുകയായിരുന്നല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്പ്യാരങ്കലിനെ കൊണ്ട് വിശേഷം ചോദിക്കുമ്പോൾ തന്നെ നമ്പ്യാരങ്കൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജഗന്നാഥൻ അതിബുദ്ധിമാനായ ഒരു കഴുകനാണ്. അപ്പോൾ അങ്കിളിനെ കൊണ്ട് പറയിപ്പിക്കാനുള്ള എല്ലാ ശ്രമവും നടത്താൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ആ രജിസ്റ്റർ വിവാഹ തീരുമാന രഹസ്യം ജഗന്റെ മുന്നിൽ ബോധമില്ലാതെ നമ്പ്യാരങ്കൽ പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് നിൽക്കുന്ന ജഗനെ, ജഗന്റെ കണ്ണുകളെ നിങ്ങളൊന്ന് കാണണം. അപ്പോൾ ജഗൻ റാണിയമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ടല്ലോ, ഋഷി സൂര്യ വിവാഹ നിശ്ചയ സമയത്തിന് മുന്നേ തന്നെ സൂര്യയെ തീർത്ത് കളയുമെന്ന്. അതിവിടെ നടക്കാതിരിക്കാനുള്ള സാധ്യതയാണ് ജഗൻ മനസ്സിലാക്കിയത്. അപ്പോൾ ജഗന്റെ ഒക്കെ തീരുമാനത്തിന് മുന്നേ അതിഥി ടീച്ചർ കളിച്ചു എന്ന് മനസ്സിലാക്കുകയാണ് ജഗൻ. അപ്പോൾ ഏത് വിധേനയും ആ വിവാഹം അവരുടെ ആ പോക്ക് തടയണം. അപ്പോൾ റാണിയമ്മ ഋഷിയെയും സൂര്യയെയും വിവാഹ നിശ്ചയം അതിവേഗം തന്നെ നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. അതിനുള്ള മുഹൂർത്തം വരെ കുറിച്ചു കഴിയുകയാണ്. അതായത് ജഗൻ വന്നിട്ട് റാണിയമ്മയുമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പോൾ റാണിയമ്മയും അവിടെ ട്വിസ്റ്റാണ്, റാണിയമ്മയും അവിടെ ഞെട്ടും. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഋഷിയും സൂര്യയും അതിഥി ടീച്ചറിനെ കാണുന്നില്ല, മിണ്ടുന്നില്ല എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ മാറുകയാണ്, അവരിതിനിടയിലൂടെ വേറെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് റാണിയമ്മയും അറിയുകയാണ്. ഇനി കഴിഞ്ഞ ദിവസം അതിഥി ടീച്ചർ പറഞ്ഞത് 18-ാം തീയതി രജിസ്റ്റർ മാരേജ് എന്നാണ്. അതായത് അതൊരു ശനിയാഴ്ചയാണ് എന്ന് ജനറൽ പ്രൊമോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ദിവസത്തിന് മുന്നേ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് റാണിയമ്മ. 1-ഡേ ട്രിപ്പ്, അത് തേവർമലയിലേക്കാണ് എന്ന യാത്ര എന്ന് നമ്മുടെ പ്രൊമോയിൽ തന്നെ പറയുന്നുണ്ട്. ഇനി ഇത് ദേവമ്മ സമ്മതിക്കുമോ? നിശ്ചയത്തിന് മുന്നേ ദൂരയാത്ര പാടില്ല എന്നാണല്ലോ ദേവമ്മയുടെ നിർദ്ദേശം. ഏതായാലും ഇത് റാണിയമ്മയുടെ തീരുമാനമാണ്, അതുകൊണ്ട് ഫ്ലോപ്പ് ആകാൻ വഴിയൊന്നുമില്ല അല്ലേ, ഫ്ലോപ്പ് ആകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിൽ തേവർമലയുടെ വീഡിയോ ആകാം നീതു മൊബൈലിൽ കാണുന്നത്. അതും എല്ലാവരെയും സംശയിപ്പിക്കുന്ന ഒരു സീനാണ്. ഏതായാലും അത്ര സുഖകരമായ ഒരു കാര്യമല്ല. നീതുവാണ് ക്യാരക്ടർ. അപ്പോൾ നീതു കാണുന്നത് ഒരു മലയും പാർക്കെട്ടും ഒക്കെയാണ് മൊബൈലിൽ കാണുന്നത്. ഉറപ്പായിട്ടും അതെന്തോ ഒരു ചതിക്കുള്ള ഒരു കാര്യമാണ്. ഇവർ പ്ലാൻ ചെയ്തത് സൂര്യയെ ആ മലമുകളിൽ നിന്ന് തള്ളിയിടുക എന്നൊക്കെ ആകാം. അങ്ങനെയെങ്കിൽ ആ 1-ഡേ ട്രിപ്പ് സൂര്യയും ഋഷിയും മാത്രമാകില്ല, ഒപ്പം മിത്രയും റാണിയമ്മയും ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സംശയിക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ മിത്രയെ മുന്നിൽ നിർത്തി കളിക്കുകയാണല്ലോ ജഗനും റാണിയും എല്ലാം. അതായത് മിത്രയുടെ ആ ഒരു എന്താണ് ഡിപ്രഷൻ സ്റ്റേജ്, വിഷാദരോഗം ഇതെല്ലാം കൂടെ കരുവാക്കി ആ ഒരു അഭിനയം മുൻനിർത്തി ആണല്ലോ ഇപ്പോൾ കളി മുന്നോട്ട് പോകുന്നത്.
അപ്പൊ ഇനി അതിഥി ടീച്ചറുടെ പ്ലാൻ അറിഞ്ഞപ്പോൾ റാണിയമ്മ രണ്ടും കൽപ്പിച്ച സൂര്യ ജഗന്റെ ആളുകളെ വെച്ച് കൊല്ലാൻ അങ്ങ് തീരുമാനിക്കുകയാണോ എന്നും പറയാനൊക്കില്ല. ഏതായാലും കുറെ സംഘർഷങ്ങൾ കഥയിൽ വരുന്നുണ്ട്. ഒപ്പം സൂര്യ ഋഷി പ്രണയ രംഗങ്ങളും മിസ്സാകുന്നില്ല. പഴയ ആ ഒരു കലിപ്പൻ ഋഷിയെ മിസ് ചെയ്യുന്നു എന്ന് സൂര്യ പറയുമ്പോൾ ഋഷി പറയുന്നത് പഴയ ആൾ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല, ശരിയായ സമയം വരുമ്പോൾ ആ പഴയ ഋഷിയിലേക്ക് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ആ ഒരു നിങ്ങളുടെ കമൻറ്റും അഭിപ്രായവും എല്ലാം കൂടെവിടെ ടീം മാനിക്കുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നമ്മുടെ അതായത് പ്രേക്ഷകരും കൂടെവിടെ ടീമും കൂടെവിടെ ആ ഒരു സീരിയലിലുള്ള എല്ലാവരും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉള്ളതുപോലെ എനിക്ക് ഈ സീരിയൽ കാണുമ്പോൾ തോന്നാറുണ്ട്. മറ്റു സീരിയലുകളിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് കാണാൻ സാധ്യതയില്ല. പക്ഷേ അമ്മയറിയാതെ ഞാൻ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് അതിൽ കാണാറുണ്ട്. എങ്കിലും അവർ ആ പ്ലോട്ട് കഥ അങ്ങോട്ട് മാറ്റുന്നില്ല. പ്രൊമോയിലൊക്കെയാണ് കുറേയധികം മാറ്റങ്ങൾ വരാറുള്ളത്. പക്ഷെ കൂടെവിടെയിൽ പ്രൊമോയിൽ കാണിച്ചതിനി എന്ന് കാണിക്കാനാണെന്ന് എനിക്കറിയില്ല, ഉറപ്പൊന്നുമില്ല. എങ്കിലും ശരി, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്ന് ഉറപ്പാണ്. തീർച്ചയായും നല്ലൊരു കഥയിലേക്ക് തന്നെ എത്തുമെന്ന് ആശംസിക്കാം. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു കഥ മുന്നോട്ട് പോകില്ലല്ലോ. പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ വരുമ്പോഴാണ് ഋഷിക്കും സൂര്യക്കും അവരുടെ നിലയിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കും. അല്ലാതെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൈപിടിക്കുന്നു, കണ്ണുകൾ തമ്മിൽ കഥ പറയുന്നു, ഇത് മാത്രമായ ഒരു രസം ഉണ്ടാവും തോന്നില്ല. അപ്പോൾ കൂടുതൽ ആവേശത്തോടെ ഒന്നിക്കാൻ സാധിക്കണമെങ്കിൽ അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അല്ലെങ്കിൽ പിന്നെ പ്രണയിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ച് കോളേജിൽ പോയി പഠിച്ച് കുട്ടികളെയൊക്കെ പെറ്റ് അവരെ വളർത്തി അതൊക്കെ ആയിരിക്കും കഥ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് രസമാണുള്ളത്. അപ്പോൾ സൂര്യക്കും ഋഷിക്കും അതിഥി ടീച്ചർക്കും മുന്നിലേക്ക് ഒരു വലിയ വെല്ലുവിളി വരാൻ പോവുകയാണ്. ഇതിനിടയിൽ നിതിൻ്റെ കാര്യം തള്ളിക്കളയാനാകില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടൊരു കാര്യമാണ് നിതിൻ്റെ പോക്ക്. നിതിൻ കാശുണ്ടാക്കുന്നത് മയക്കുമരുന്നെല്ലാം വിറ്റിട്ടും ആ ഒരു കെണിയിൽ പെട്ടിരിക്കുകയാണ്. ഫാമിലിയിൽ നിന്ന് വേണ്ട പരിഗണന നിതിന് കിട്ടുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതിന് കാരണം മേ ബി പലതുമായിരിക്കാം. നിതിൻ്റെ സാഹചര്യങ്ങൾ, വീട്ടുകാരുടെ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ഒരു ചെറുപ്പക്കാരനായിട്ട് നിങ്ങൾ അതിനെ കൺസിഡർ ചെയ്യുക. ഈ അവസ്ഥയിൽ നിതിൻ എത്തിപ്പെട്ട ആ ഒരു സാഹചര്യങ്ങൾ, അപ്പോൾ സൂര്യ നിതിന് നേർക്ക് വിരൽ ചൂണ്ടി സംസാരിക്കുന്ന ഒരു ചെറിയൊരു പോർഷൻ കാണിക്കുന്നുണ്ട് പ്രൊമോയില്. വേറൊന്നും അല്ല, ഋഷിയും സൂര്യയും ഒന്നിച്ചു കാണുമ്പോൾ നിതിൻ വന്ന് വീട്ടിൽ എന്തെങ്കിലും വൃത്തികേട് സംസാരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂര്യ നിതിനെ ശാസിക്കുന്നതാകാം, ആ ഒരു സീൻ അങ്ങനെ ആകാം. അപ്പോൾ ഈ ജനറൽ പ്രൊമോ ഈ ആഴ്ച തന്നെ കാണിക്കാനുള്ളതാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ നോക്കുവാണെങ്കിൽ ജനറൽ പ്രൊമോ സൂപ്പറാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ചയിലെ പ്രൊമോ കാണിച്ചതെല്ലാം ഈ ആഴ്ചയിൽ പെട്ടെന്ന് കാണിച്ചു, ഒട്ടും ബോറടിപ്പിച്ചതൊന്നുമില്ലായിരുന്നു. ഈ ആഴ്ച തുടക്കം തൊട്ട് നല്ലതൊക്കെ തന്നെയായിരുന്നു. ഇനി വരുന്ന ആഴ്ചകൾ എങ്ങനെയാണെന്ന് കണ്ടറിയാം. ഞാൻ പോയി വരാം. ബൈ.